നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മന്ത്രിയാക്കാത്തതിലും എം എൽ എ ആക്കാത്തതിലും നമ്മുടെ ആലപ്പുഴയിലെ ജി സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ഉണ്ടായ ശീതസമരവും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട്, അതായത് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലൊന്നും പങ്കെടുത്തില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാറി നിന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള വലിയ ശ്രമം നടത്തി. പക്ഷേ പലരും ജി സുധാകരനെ പോലുള്ള ആളുകൾ പലതും വിളിച്ചു പറയുമെന്ന ഭയം കൊണ്ടാണോ എന്നോ അറിയില്ല. എന്തായാലും ഒരു രമ്യതയിലെത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അന്ന് ശ്രമിച്ചത്. പക്ഷേ സുധാകരൻ അടങ്ങിയിരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പിനെതിരെയാണ് മുൻ പൊതുമരാമത്ത് മന്ത്രി കൂടിയായ ജി സുധാകരൻ ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്, ശക്തമായ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. വകുപ്പിനെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പോലും അത് മരുമകൻ മന്ത്രിക്കിട്ടുള്ള ഒരു കൊട്ടായിട്ടാണ് രാഷ്ട്രീയ കേരളം കാണുന്നത്, പരോക്ഷമായ ഒരു കൊട്ട്. പണിത റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് തന്നെ പൊളിച്ചു മാറ്റുന്നു, ഇതെന്ത് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. കരാറുകാരും ഉദ്യോഗസ്ഥരും അതുപോലെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള കള്ളക്കളിയാണ് ഇത്. താൻ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇക്കാര്യമൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു, നടന്നാൽ വിവരമറിയുമായിരുന്നു എന്നുമാണ് നമ്മുടെ ജി സുധാകരൻ പറയുന്നത്. ഓരോ പ്രസ്ഥാനത്തിൻ്റെയും തത്വം വായിച്ചവർ വളരെ കുറവാണ്. അങ്ങനെ വായിച്ചു പഠിക്കുന്നവരെ ഇപ്പോൾ ആവശ്യമില്ല. തൻ്റെ പ്രസ്ഥാനത്തിൽ പോലും അത് കുറഞ്ഞു വരികയാണ്. അധികാരത്തിലിരുന്ന് അധികാര ദുർവിനിയോഗത്തെ എതിർക്കുന്നവർ മഹാന്മാരാണെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തത്വശാസ്ത്രങ്ങളൊന്നും അറിയാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ ലാഭത്തിന് വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം പാർട്ടിയോട് ചേർന്നിരിക്കുന്ന, പാർട്ടിയിലേക്ക് പോകുന്ന പലരെയും പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമായിരുന്നു ജി സുധാകരൻ്റെ ഈ ഒരു പരാമർശം. ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു പുതുതലമുറ എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എ മുഹമ്മദ് റിയാസിൻ്റെ തലമുറയാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ശരി, കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് പലതും പലർക്കിട്ടും കൊള്ളുന്നതായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പല തീരുമാനങ്ങളും, അതായത് ഇപ്പോൾ നമ്മുടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടുത്തെ റോഡുകൾ ഈ പൊതുമരാമത്ത് വകുപ്പ് തന്നെ പണിതിട്ട് അത് വീണ്ടും പൊളിച്ചു പണിയുന്നു, വീണ്ടും പൊളിക്കുന്നു, ഇതൊക്കെ പലതരത്തിലുള്ള കള്ളക്കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. മന്ത്രി ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്, അദ്ദേഹം ചോദിക്കുന്നില്ല. എന്നാൽ പോലും ജി സുധാകരൻ എന്തായാലും ഇനി വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പലതും വിളിച്ചു പറയും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ.